ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനുള്ളത് കാക്കനാട് പോൾ സ്ക്രീമറിയുടെ മുകളിലുള്ള ടോണി ആൻഡ് ഗൈഡ് ഷോപ്പിലാണ്. ഞാൻ എൻ്റെ ഹെയറിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു 6 മാസം മുന്നേ ഞാൻ ഇവിടെ വന്ന് സ്പായൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് എടുത്ത് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഹെയറിൽ ചെയ്യാൻ പോകുന്നത് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇതുവരെ ഞാൻ ഹെയറിൽ സ്പാ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലുള്ള വല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെ ആവുമെന്ന്. പക്ഷേ കെരാട്ടിന് അങ്ങനെയല്ല, സ്മൂത്തനിങ് പോലെ അല്ലെങ്കിൽ നമ്മൾ ബോട്ടോക്സ് ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല. കെരാട്ടിൻ ഹെയറിൻ്റെ ഫ്രിസിനെസ് മാറ്റുന്നതിനും അതൊന്നും ഒരു നാച്ചുറൽ ലുക്കിൽ കിടക്കുന്നതിനും ഒരു പ്രോട്ടീൻ കൊടുക്കുന്നത് പോലെയാണ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എനിക്ക് ഏകദേശം അവിടെ നിന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയി. ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇവർ നല്ലൊരു മസാജ് തരും കേട്ടോ, അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. മസാജിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് സ്പാ ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് ആദ്യം. അപ്പോൾ നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു, ദെൻ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് തലയിൽ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഹെയർ ഫുള്ള് ഒന്ന് ഉണക്കി എടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്കതിൽ ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് എനിക്ക് ഓൾറെഡി നല്ല കമ്പനിയാണ്. ഞാൻ ആദ്യം വന്നിട്ട് ഞാൻ സെറ്റായിരുന്നു ഇവരൊക്കെ ആയിട്ട്. അങ്ങനെ ഹെയർ മൊത്തം ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ കെരാട്ടിൻ്റെ ആ ഒരു ക്രീം നമ്മൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഹെയർ എടുത്തിട്ട് എല്ലാവിടെയും ആവുന്ന രീതിയിൽ അവർ കുറേ നേരം ഇരുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം, നമ്മുടെ ഹെയറുമായിട്ടൊന്ന് സെറ്റാവുന്നതിന് വേണ്ടിയിട്ട്. വെയിറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ഒന്ന് 45 മിനിറ്റ്സ് കഴിഞ്ഞ് ആദ്യം നമ്മൾ ആ ക്രീം തേച്ച ഹെയർ തന്നെ നേരെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം അതിൽ ഹീറ്റ് കൊടുക്കണം, അതായത് അതിൽ സ്ട്രെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു ക്രീമും ഹെയറും തമ്മിൽ സെറ്റാവുള്ളൂ. അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ടൈം എടുക്കും. ഒന്നാമത് എനിക്ക് അത്യാവശ്യം വോളിയമുള്ള ഹെയറാണ്, അതുപോലെ ഭയങ്കര കുറച്ച് കുറച്ച് ഹെയേഴ്സ് എടുത്തിട്ടാണ് അവർ സ്ട്രെയിറ്റ് ചെയ്യുക, അപ്പോൾ ഒത്തിരി ടൈം എടുക്കും. പിന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് എൻ്റെ ഹെയർ ഇതിന് മാത്രം നീളം വെച്ചു എന്ന്. കാരണം ഞാൻ എൻ്റെ കഴുത്തോളം വെട്ടിയതാണ് എൻ്റെ ഹെയർ, അതിപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നീളം വെച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ഫുഡൊക്കെ കഴിച്ചു, അതിനുശേഷം വീണ്ടും നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പോയി. അപ്പോൾ നല്ല സുഖമായിട്ടോ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഫുൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്ത് ഹെയർ ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ദസറം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഇതാ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഹെയർ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്ത് തരുമ്പോൾ കൂടെ അവർ ജസ്റ്റ് എന്തെങ്കിലും കേളി എഫക്റ്റിലാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു അയ്യോ ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു, ഇത് രസമുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ അതായിട്ട് അങ്ങോട്ട് സെറ്റായി പോയി. ഹെയറാണ് ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെറുതെ പട്ടി ഷോ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 3-4 ഹെയർ വാഷ് വരെയാണ് ഇങ്ങനെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഞാനാണെങ്കിൽ കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയി നിൽക്കണ്ട എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് പട്ടി ഷോ കാണിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷം കയ്യിൽ നഖം വളർത്താൻ പോവുകയാണ് ഗൈസ്. നഖം വളർത്തുകയല്ല, നമ്മൾ നെയിൽ എക്സ്റ്റെൻഷൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വലത്തെ കയ്യിൽ ഞാൻ പെർമനൻ്റ് നെയിൽ എക്സ്റ്റെൻഷനും ഇടത്തെ കയ്യിൽ ജെൽ ടൈപ്പ് എക്സ്റ്റെൻഷനാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന് മുന്നേ വീഡിയോസ് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇംഗ്ലീഷുകാർ ഇങ്ങനെ സ്വന്തം കയ്യിൽ ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസ് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. പക്ഷേ ഞാൻ ഇത് ചെയ്യുമ്പോൾ വേദന എടുക്കുമെന്ന് എനിക്കറിയേ ഉണ്ടായിരുന്നില്ല, പക്ഷേ വേദന എടുത്തുകയും സംഭവം ഇങ്ങനെ വേണ്ട ഇത് ഡ്രില്ല് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ വേദന എടുത്തായിരുന്നു, കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു കയ്യിലേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സ്കിന്നുകൾ അവർ കട്ട് ചെയ്ത്, അതായത് കുറേ കട്ട് ചെയ്ത് കളയല്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ആ ഒരു ഭാഗം എനിക്കിങ്ങനെ വേദന എടുത്തായിരുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് വേദന എടുക്കുമ്പോൾ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിരുന്നു. അങ്ങനെ അവർ ഭയങ്കര ക്ഷമയോടെ ഭയങ്കര വൃത്തിക്കാണ്ടോ രണ്ടുപേരും ചെയ്തു തന്നത്. ഇവർ നേപ്പാളിയൻസ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇവരുടെ ലാംഗ്വേജ് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ എല്ലാം ചെയ്ത് യു വി ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് അത് ഉണക്കുന്നത്. അങ്ങനെ നമ്മുടെ പെർമനൻറ്റ് നെയില് ചെയ്ത് കഴിഞ്ഞു. അവർ നെയിലാർട്ട് ചെയ്ത് തരാമെന്നാണ് എനിക്ക് പറഞ്ഞത്. പിന്നെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നെയിൽ പോളിഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നെയിൽ പോളിഷും കൂടെ കൊടുത്തപ്പോൾ സെറ്റായി. കുറച്ച് വലുതായിരുന്നു എൻ്റെ ഇടത്തെ കയ്യിലെ നെയിൽ, അതവർ എനിക്ക് വെട്ടി എൻ്റെ വലത്തെ കയ്യിലെ പോലെ തന്നെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.